യഥാർത്ഥ ഒരു വിശ്വാസിയുടെ അടയാളം അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവിന്റെ അടുക്കൽ വിജയിക്കുന്ന വിശ്വാസിയാരാ, വിജയിക്കുന്ന വിശ്വാസിയാരാ, അൽ ഖവിയുൽ മുഅ്മിനൂ, അത് ശക്തമായ വിശ്വാസിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ശക്തമായ വിശ്വാസിയാ ഈ ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചവരെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോ അത് ആരാണ് നബിയേ ബോഡി പവർ കൊണ്ട് ശക്തമാണെന്നാണോ തങ്ങൾ ഉദ്ദേശിച്ചത്? മസിൽ പവറും കപ്പാഷോടറും ശരീരത്തിന്റെ ബോഡി വീളിന്ന് വളരെ ശക്തമാനാണോ എന്നാണോ തങ്ങൾ ഉദ്ദേശിച്ചത്? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി അറിവിന്നില്ല കേൾക്കുന്ന എന്നെ പ്രിയപ്പെട്ട ഉമ്മത്തെ നമ്മളെ പഠിക്കേണ്ടതാ. ശക്തമാനായ വിശ്വാസി എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സ് ചളിയില്ലാത്ത ക്ലിയറുള്ള വെള്ളത്തിലേക്ക് നോക്കിയാൽ, ഒരു അഴുക്കില്ലാത്ത കെട്ടി നിൽക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ നോക്കിയാൽ, മിനുസമുള്ള സൗന്ദര്യമുള്ള സ്വിമ്മിംഗ് പൂളുള്ള വെള്ളത്തിലേക്ക് നമ്മൾ നോക്കിയാൽ അതിന്റെ അടിഭാഗം കാണുന്നില്ലേ? അതിന്റെ അടിഭാഗം ക്ലിയർ ചെയ്ത് കാണുന്നില്ലേ? ഒരു പൊടി പോലുമില്ലാതെ, ഒരു കറ പോലുമില്ലാതെ അടിഭാഗം കാണുന്നില്ലേ? അതേ പ്രകാരം അല്ലാഹുവിന്റെ നോട്ടത്തില് നിന്റെ കൽബ് ക്ലിയർ ആവണോ സ്വഹാബ? നമ്മുടെ നോട്ടത്തിലല്ല, നമുക്കെങ്ങനെ നോക്കാൻ കഴിയൂല. യജമാനനായ റബ്ബിന്റെ നോട്ടത്തിൽ നമ്മുടെ കൽബ് ക്ലിയർ ആവണം. കൽബ് ക്ലിയറായ ആരാ? കൽബ് ക്ലിയറായ തന്നാരാ? അവരാണ് ശക്തമായ വിശ്വാസികള്. നൂറേ നബി മുഹമ്മദ് മുസ്തഫ പലർക്കും പല രാഷ്ട്രീയങ്ങളാവാം, പല സംഘടനകളാവാം, പല വിഭാഗത്തിലാവാം, ഒരു കുടുംബത്തിലുള്ള പത്ത് പേര് പത്ത് രൂപത്തിലാവാം, പക്ഷേ മനസ്സിൽ പിണക്കം പാടില്ല, മനസ്സിൽ കറവാടില്ല, മറ്റൊരാളെ പരാജയപ്പെടുത്തണമെന്ന ചിന്ത പാടില്ല, മറ്റൊരാളെ ഭാര പണിയാമെന്ന ചിന്ത പാടില്ല, മറ്റൊരാളെ എങ്ങനെയെങ്കിലും പരിഹസിക്കണമെന്ന ചിന്ത പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അങ്ങനെ പരസ്പരം വൈരാഗ്യമില്ലാതെ, പരസ്പരം വിദ്വേഷമില്ലാതെ, പരസ്പരം ദേഷമില്ലാതെ ക്ലിയറുള്ള മനസ്സുകൊണ്ട് ജീവിക്കുന്നവനാരാ, അവനാണ് വിജയിച്ച വിശ്വാസികള്. മുത്തുനബി നമ്മെ പഠിപ്പിക്കുമ്പോ റബ്ബേ ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തണം അല്ലാ, ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തണം അല്ലാ.